ഷീലാ തോമസിന്റെ മിന്നൽ മുരളി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു. മിന്നൽ മുരളി ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു. ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? സഹോ, നീ പോരിക്കട. മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമയായിട്ടുള്ള മിന്നൽ മുരളി സിനിമ പ്രേക്ഷകർ ഇപ്പോ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു സിനിമ കണ്ട എല്ലാ പ്രേക്ഷകർക്കും മികച്ച അഭിപ്രായങ്ങൾ മാത്രമേ പറയാനുള്ളൂ. പടം പെട്ടെന്ന് തീർന്നു പോയോ എന്നുള്ളൊരു ഫീൽ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ അതായത് പെട്ടെന്ന് സിനിമ തീർന്നു. കാരണം അത്രയ്ക്കും അടിപൊളി സ്റ്റോറി ബോർഡാണ്, നമുക്ക് ഒരു ലാഗും ഇല്ലാതെ നൈസായിട്ടാണ് കൊണ്ട് പോകുന്നത്. ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ സോഫിയ പോൾ ആണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നന്ദി പ്രിൻസി, ഒരായിരം നന്ദി. 18 കോടി രൂപയാണ് സിനിമക്ക് ചെലവായിട്ട് വരുന്നത്. അടുത്ത വർഷം തന്നെ മിന്നൽ മുരളി സിനിമയുടെ രണ്ടാം ഭാഗം റിലീസ് ചെയ്യുമെന്ന് ഇപ്പൊ ഒഫീഷ്യൽ ആയിട്ട് തന്നെ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൺഫേം ചെയ്തിട്ടുണ്ട്. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. വെറുതെ പറയല്ല, ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഇപ്പൊ ഞാനാണ്. മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം വരുമ്പോ 3D റിലീസ് ചെയ്യുമെന്നും ഇപ്പൊ നിർമ്മാതാവ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, 3D റിലീസ് ചെയ്യുമെന്നും ഇപ്പൊ നിർമ്മാതാവ് കൺഫേം ചെയ്തിട്ടുണ്ട്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കണോ? നടക്കും, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ഇത് സിനിമയാക്കാൻ ഇന്ന് ഇപ്പൊ മലയാളത്തെ പ്രതാപൻ സാർ അല്ലാതെ വേറെ ഒരുത്തനുമില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയല്ലേ. നീ ഇറങ്ങണം, നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തീരുമാനം എടുക്കാവുന്നല്ലേ ഉള്ളൂ BCP. അല്ല, ഇത് എനിക്കേകാണ്ട് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ എനിക്ക് BCP? ചക്രപാണിയുടെ ചക്രായുധങ്ങൾ ചലിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ചലിച്ചോട്ടെ, ചലിച്ചോട്ടെ, നല്ല സ്പീഡിൽ ചലിച്ചോട്ടെ. ഓ പാപ്പ, അതിനൊരു തീരുമാനമായി കർത്താവേ. നല്ല ചെലവെള്ള കേസാണത്. അറേ ജോർജെ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല. പിന്നെ Powerful people make places powerful.